ഇന്റർലോക്കൊക്കെ വിരിച്ച് കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചു പണിയെടുത്തെങ്കിലും അതിന്റെ റിസൾട്ട് കണ്ടപ്പോ അടിപൊളി സന്തോഷം തോന്നുന്നു കേട്ടോ. ഞാൻ ഇന്റർലോക്ക് ആക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്റർലോക്ക് നമ്മുടെ കാർ പോർച്ചിന് ആവശ്യമായതാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു അല്ലേ. അങ്ങനെ കാർ പോർച്ചിന് ആവശ്യമായി ഇന്റർലോക്ക് ആക്കി കഴിഞ്ഞു. ഇനി അത് നമ്മൾ ജില്ലിക്കല് നിരത്തിയിട്ടിരിക്കുക. അതിനെ ഫുള്ള് മാറ്റിയിട്ട് വേണം നമ്മൾ കാർ പോർച്ച് ഇടാൻ വേണ്ടി. ഇതാണ് ആക്കി വെച്ചിരിക്കുന്ന ഇന്റർലോക്ക്. ബ്ലാക്ക് കളറുണ്ട്, പിന്നെ റെഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ സാധാരണ നമ്മൾ സിമെന്റ് ഇട്ടിട്ടുള്ള സിമെന്റിന്റെ കളർ, വെള്ള ഒരു കളർ കണ്ടില്ലേ. ഇതിന് നിരത്തി കാണിക്കാം കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ ആദ്യം നിരത്തിയതല്ല, ഇത് കുറേ ഉണ്ട് ജില്ലിക്കല്ലിന്റെ ഉള്ളില്. അത് മുഴുവൻ നമ്മൾ വടിച്ച് ഇങ്ങോട്ട് കൂട്ടി ഇത് അടിച്ച് കളയണം. അടിച്ച് നമ്മൾ വാട്ടർ ലെവൽ ആക്കണം, കാരണം അന്ന് നമ്മൾ വേഗം കയറി താമസിക്കുന്ന സമയത്ത് ചെയ്തതാണ്. അപ്പം ഇനി ഇതിൻ്റെ ഫുള്ള് വാട്ടർ ലെവൽ ആക്കണം. നമ്മൾ മണ്ണ് എടുക്കാമെന്നാണ് കുറച്ച് പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ട് പരിപാടിക്ക്. ഒന്നാമത് കാർപോർച്ചുകൾ ചെയ്യാന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ജില്ലി കൂടി കൂടുതലും മറിച്ച് നല്ല പ്രയാസമാണ്. ഇന്റർലോക്ക് വന്ന നമ്മുടെ പാദകമില്ലേ, പാദകത്തിന് ലെവൽ നിൽക്കണം. അപ്പൊ കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട്. അത് നമ്മൾ ഇന്റർലോക്ക് ഇടണമെന്നുള്ള ഒരു പ്ലാനിൽ വേഗം ചെയ്തതല്ല, മണ്ണിട്ടിട്ട് ജില്ലിയിട്ട് നമ്മൾ താമസിച്ചത്. അപ്പൊ ഈ പാദകത്തിന് ലെവൽ കുറച്ച് മണ്ണ്, ഇപ്പൊ അവിടെ ഒരു പണി കിട്ടി, ഇപ്പൊ നമ്മൾ മണ്ണ് എടുക്കേണ്ടി വന്നു. അത്ര ഈസി ഒന്നും അല്ല കേട്ടോ എടുക്കുന്നത്, കുറച്ച് നല്ല ബലം പിടിച്ചിട്ട് തന്നെ കാണുമ്പോ നല്ല ഈസി പോലെ ഉണ്ടാവും അല്ലേ. കല്ലിന്റെ മണ്ടയില് നമ്മുടെ കുറെ വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ മണ്ട നമുക്ക് മണ്ണ് ഇട്ട് ലെവലാക്കാം. മണ്ണൊക്കെ എടുത്തിപ്പോ വാട്ടർ ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജില്ലിക്കല്ല് ഇട്ടിട്ട് നമ്മുടെ ഇന്റർലോക്കിന് വെച്ചാൽ മതി. ഇത് അത്ര നിസ്സാര പണിയല്ല വാട്ടർ ലെവലാക്കുക. ശരിക്കും വാട്ടർ ലെവൽ ഇച്ചിരി വ്യത്യാസം കാണുമായിരിക്കും, എന്നാലും കുറച്ച് നല്ല പണി ഇതൊന്ന് ലെവലാക്കിയിരിക്കാൻ കുറച്ച് കഷ്ടപ്പെടുത്തും. കണ്ടപ്പോ വിചാരിച്ച് വേഗം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്, പക്ഷെ അങ്ങനെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണിയല്ല. ജില്ലി കാർപോർച്ചിന് നേരത്തെ കോരി വെച്ചതാ, എന്നിട്ട് ജില്ലിനെ ഇടങ്ങി. ജില്ലി ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ആ മൂലം ഞാൻ ഒരു കല്ല് വെച്ചു. ഇനി അതനുസരിച്ച് നമുക്ക് ലെവലാക്കി വെക്കാം. കുറച്ച് ലെവൽ ആവാനുണ്ട്, ഇച്ചിരി കയറിന് കളയാണ് ഞാൻ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടാവേ, വിദ്യാഭ്യാസ ആനേനെ ചുമക്കുന്ന പറഞ്ഞത് സ്ഥിരം ചെയ്യുന്നവർക്ക് ഈസിയാ. ഒരു രണ്ട് ലൈൻ ഇട്ടപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച മാതിരി അല്ല കേട്ടോ, കുറെ സമയം എടുത്ത് 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞെടുത്തു.
നമ്മൾ സാധാരണ ഇന്റർലോക്ക് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്, അവർ പിറക്കി പിറക്കി ഇട്ടിട്ട് പോകും. അങ്ങനെയൊക്കെ പറ്റുമെന്നാ വിചാരിച്ചേ. ആർക്ക് പറ്റും? അവർക്ക് പറ്റും, നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇത് ഒരു 2 മണിക്കൂർ എടുത്തു ഇങ്ങനെ 2 ലൈൻ ആക്കാൻ വേണ്ടി. നമ്മൾ കാണുന്നല്ലോ അല്ലെ. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞ് ലോക്കായി കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് മാറ്റി റെഡി ആക്കണമെന്ന് വെച്ചാൽ എടുക്കാനും പണിയാം. ഇത് ഫൈബറിന്റെ ചുറ്റി കേട്ടോ, ഇത് വെച്ച് ഇടിച്ച് ലെവലാക്കി. പണി പുരോഗതിയിൽ പോയിക്കൊണ്ടിരിക്കുക. സൈഡ് മുറിച്ചോണ്ട വന്നതേ ഇവിടെ വരുന്ന സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി നിൽക്കൂലേ. അപ്പൊ ഇത് കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇത് മുറിച്ചോണ്ട വന്നത്. നല്ല വൃത്തിയിൽ അവിടെ സെറ്റ് ആയിട്ടിരിക്കും. കണ്ടില്ല, നമ്മുടെ ഇന്റർലോക്കിന്റെ പരിപാടി എങ്ങനെ ഏകദേശമൊക്കെ തീരാനായി. നല്ല അടി പൊളി വെയില. ഇങ്ങനെ ഒരു ഉന്തുവണ്ടി തന്നെ നല്ലതാണ്. ഈ മൂല വരുമ്പോഴേ ഈ സൈഡ് കട്ടാക്കിയാലേ ഇതിന്റെ ലെവല് നിൽക്കുള്ളൂ. അപ്പൊ ഇത് സൈഡ് കട്ടാക്കിക്കൊണ്ട് വരാട്ടെ ഞാന്. അങ്ങനെ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലാട്ടോ ഇപ്പൊ ഞാനുള്ളത്. ഇട്ടിട്ടിട്ട് കുറച്ച് മാത്രം ചെയ്യുന്നോണ്ട് ഇത് വെച്ച് കഴിഞ്ഞൊന്ന് ലെവലാക്കി വെച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ കാർപോർച്ചിന് ഇന്റർലോക്ക് ഇടുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ എന്നെ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാല് ഇതിന്റെ സൈഡിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കണം. സൈഡിൽ കോൺക്രീറ്റ് കൊടുത്ത് ഇതിനൊന്ന് പെയിന്റ് പൊടിക്കണം. പിന്നെ എല്ലാരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, വണ്ടി കയറിയാ പൊട്ടുവോ പൊട്ടുവോ എന്ന്. ഇപ്പൊ വണ്ടി കയറിയാ പൊട്ടുവോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ പകുതി ഇട്ടിട്ട് നമ്മള് ബൊലേറോ കയറ്റിയായിരുന്നു. അപ്പൊ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണല്ലോ അതും. അപ്പൊ ലോഡായിട്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡ് കോൺക്രീറ്റും ചെയ്ത് ഇതൊന്ന് പെയിന്റ് പൊടിച്ച് നമ്മുടെ വണ്ടി കയറ്റി കാണിക്കുന്നതായിരിക്കും ഇതേ. അപ്പൊ നമുക്ക് ഉറപ്പാകൂല പൊട്ടുപോയിക്കുമെന്ന്. കുറച്ച് മെനക്കെട്ടാലുണ്ട്, ഒരു എന്താ പറയാ ഒരു മനസംതൃപ്തിയാ. നമ്മള് പണിയെടുത്തിട്ടാകുമ്പോ ഇങ്ങനെ ലെവലാക്കിയേ അത് കാണുമ്പോ ഉണ്ടല്ലോ അതൊരു ഭയങ്കര ഫീലിംഗ് ആട്ടോ. ഏതായാലും ഇന്റർലോക്ക് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റി. മൊത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം നമുക്ക്. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്റർലോക്കിന്റെ പരിപാടിയൊക്കെ ഇത്രയൊക്കെ ആയില്ലേ. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തതെന്നു ചോദിച്ചാല്
ഇന്റർലോക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നത് എങ്ങനെയാന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊറേ പേര് എന്റെ മോൾഡ് എവിടുന്നാ കിട്ടിയെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ എന്തായാലും ലിങ്ക് ഇടാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട്. ഷീനമോൾ പി എസ് എന്നുള്ള ഫേസ്ബുക്ക് പേജിലും ഉണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട്. അതിന്റെ ലിങ്ക് ഏതായാലും ഞാൻ ഇടാം. ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. അപ്പം അതിൽ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒത്തിരി പേര് അഭിനന്ദനങ്ങളും, ഞാൻ എന്താ പറയുക, ഒത്തിരി പേര് അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും കാണാത്തവരെല്ലാവരും ഒന്ന് ആ വീഡിയോ കേറി കണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. തെറ്റാ.